എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. കുറേ പേരെ ഒരു സംശയമാണ്, കള്ള് കുടിച്ചാൽ മുടി കൊഴിയുമോ, അതേപോലെ സിഗരറ്റ് വലിച്ചാൽ മുടി കൊഴിയോ, അല്ലെങ്കിൽ മദ്യം ഒരിക്കലും ഒരു ഹെയറിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യണില്ല, ഇൻഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. എപ്പോഴെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നിങ്ങൾ മദ്യം കുടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെ എപ്പോഴും മദ്യം മാത്രം കുടിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ബി കോംപ്ലക്സുകൾ വൈറ്റമിൻസ് ഒന്നും കിട്ടാതെ ആ ഒരു കാരണവശാൽ മുടി കൊഴിയും. അല്ലാതെ വല്ലപ്പോഴും നിങ്ങൾ മദ്യം കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് അളവിൽ നിങ്ങൾ മദ്യം കഴിക്കുന്ന, ഡെയിലി പോലും മദ്യം കഴിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും അത് കാരണം മുടി കൊഴിയത്തില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് പറഞ്ഞു എന്ന സ്ഥിതിക്ക് നിങ്ങൾ പോയി ഞാൻ അടിച്ച് പൂസാവാൻ നിൽക്കണ്ട. കാരണം ഇത് ഞാൻ പറഞ്ഞത് ഹെയറിൻ്റെ ഒരു ഫാക്ടറിലാണ്. ഡെയിലി മുടി കൊഴിച്ച് കഴിഞ്ഞാൽ, മീൻസ് മദ്യം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി പോവില്ല എന്നേ ഉള്ളൂ. പക്ഷേ കരൾ, കിഡ്നി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചിലപ്പോൾ പോകാനും ചിലപ്പോൾ എന്താ പറയുക, സിറോസിസിലോട്ട് ലിവർ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മദ്യം ഒരിക്കലും നല്ലതല്ല, അത് പ്രൊമോട്ട് ചെയ്തതല്ല, ഞാൻ എൻ്റെ ഫീൽഡായിട്ടുള്ള ഒരു ഇതിൻ്റെ ആസ്പെക്റ്റിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഡോക്ടർ നീരജ് പറഞ്ഞിട്ടുണ്ട് മദ്യം കുടിച്ചാൽ ഹെയറിന് പ്രശ്നമില്ല, അപ്പോൾ പിന്നെ പ്രശ്നമില്ല എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ ബെവറേജസിൽ ക്യൂ പോയി നിൽക്കാൻ നിൽക്കണ്ട എന്ന് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു സംശയമാണ്, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ മുടി പോവോ? അത് സത്യമാണ്, സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ മുടി പോവും. എന്താ വിചാരം, ആൾക്കാർ വിചാരം എന്താ വെച്ചാൽ സിഗരറ്റിൻ്റെ പുക നേരെ ചെന്ന് മുടി മുടി പോയി പറ്റി പിടിക്കുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, സിഗരറ്റ് വലിച്ചു കഴിയുമ്പോൾ മുടി പോകാൻ കാരണം എന്താ വെച്ചാൽ, സിഗരറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, അതിൻ്റെ പുക ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ, അതായത് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസിൽ അടങ്ങിയിരിക്കുന്ന ഹീമോഗ്ലോബിൻ്റെ, അതെല്ലാവർക്കും അറിയാമല്ലോ, RBC എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട് നമ്മുടെ ചോരയിൽ, അതാണ് ഓക്സിജൻ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ സ്മോക്കിംഗ് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ ഹീമോഗ്ലോബിന് ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓക്സിജൻ എല്ലായിടത്തും എത്തിക്കാനുള്ള ഒരു കഴിവ് കുറയും. അതുമാത്രമല്ല, ഭയങ്കരമായിട്ട് സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ നമുക്ക് ത്രോംബസ് എന്ന് പറഞ്ഞ സാധനം ഫോം ചെയ്തിട്ട് അവിടെ ഇവിടെയൊക്കെ രക്തക്കുഴൽ അടയാനും ചാൻസ് ഉണ്ട്. അതുവഴി രക്തയോട്ടം കുറച്ച് കുറയും, കുറച്ചല്ല കുറച്ച് കൂടുതൽ തന്നെ കുറയും, കാരണം അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ഒക്കെ പോകാനുള്ളതാണ് തലേക്ക് രക്തം എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അവിടേക്ക് രക്തയോട്ടം ഗ്രാജുവലി കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ അവിടെ ഒബ്വിയസ്ലി ആ ഒരു റൂട്ട് സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെ റൂട്ടിൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ റൂട്ടും ഹെയറും ഒരിക്കലും ഒന്നാവില്ല, അവർ പൊട്ടിപ്പോവും, അങ്ങനെ മുടി കൊഴിയും. അപ്പോൾ അതൊരു പോയിന്റാണ്, കള്ള് കുടിച്ചാൽ മുടി കൊഴിയില്ലെങ്കിലും സിഗരറ്റ് വലിച്ചാൽ മുടി കൊഴിയും.